ക്ലബ് ദിവസങ്ങൾ ക്ലബ് ദിവസം ചർച്ച പങ്കെടുക്കുക. ആദ്യ പ്രണയം പറഞ്ഞത് പറയാത്തത് ഇവിടെക്കാർക്ക് വേണം. കേരളത്തിൽ സ്ത്രീധനം അനിവാര്യമോ? ആഹാ, കത്തിക്കേറാൻ പറ്റിയ സാധനം കൊടുക്കാം. ഇതെന്താണ് ഇപ്പം ഇങ്ങനെ കേൾക്കണം? ഐഡിയ ഇരുന്നപ്പോഴത്തേക്ക് റേഞ്ചിലൊന്നും പറയണ്ട, വോഡാഫോൺ ആക്കി. ഇപ്പം രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ടുണ്ട്, നമുക്കിട്ട് പണിയാണ്. എന്നിട്ട് മാറി നോക്കാം. വത്സലെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് നിങ്ങൾ പറയുന്നത് എവിടം വരെ പോകുമെന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ക്ലബ് ഹൗസിൽ കയറിയപ്പോ തന്നെ ഇങ്ങനെ ഒരു ചർച്ച കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ കുറച്ച് നാളുകളായി നമ്മൾ എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? അത് നമ്മൾ പെണ്ണിന്റെ ആൾക്കാരാണ് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. സ്ത്രീധനം കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ചെറുക്കം കൂട്ടിന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സ്ത്രീ തന്നെയാണ് ധനം, അതുകൊണ്ട് സ്ത്രീധനം വാങ്ങരുത് എന്ന് അവർ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേരളത്തിൽ സ്ത്രീധനം നിരോധിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്. ഈ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തെ ചൊല്ലി എത്രയോ പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയാകുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ കിടപ്പുമുറിയിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നു, ഗ്യാസ് പൊട്ടി തെറിച്ച് മരിക്കുന്നു, ഇതൊക്കെ കാരണം സ്ത്രീധനമല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പൊ നിങ്ങള് ചർച്ച തുടർന്നോളൂ, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കോൾ ഉണ്ട്, ഞാൻ അത് അറ്റൻഡ് ചെയ്യുന്ന ശേഷം വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നടക്കട്ടെ. ഓക്കെ, പറഞ്ഞു ചേച്ചി. പെണ്ണും കൂട്ടർക്ക് നമ്മുടെ ചെറുക്കനെ നന്നായിട്ട് ബോധിച്ചു. ആ, അവര് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കണം സ്ത്രീധനത്തിന്റെ. അത് പറയാൻ വേണ്ടി ഞാൻ വിളിക്കാണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീധനം ചോദിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വിവാദമാവും. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഡീൽ ചെയ്യണം. അതിന് ഞാനിവിടെ മോളുടെ കല്യാണാൽബം എടുത്തു വെച്ചിട്ടുണ്ട്. നീ അതൊന്ന് കൊണ്ടുപോയി അവരെ കാണിക്കണം. അവൾക്ക് 100 രൂപവനാണല്ലോ നമ്മൾ കൊടുത്തത്. പിന്നെ നീ അത് അവരെ കാണിച്ചുകൊണ്ട് നീ അതിനെ ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞാൽ മതി, ബാക്കി അവർക്ക് അവർ കണ്ടറിഞ്ഞ് ചെയ്തോളൂ. നമ്മൾ മോക്ക് 100 രൂപവും കൊടുത്തേച്ച് മോന് സ്ത്രീധനം വേണ്ടെന്ന് പറയാനായിട്ട് നടക്കണ കാര്യമല്ലല്ലോ. അപ്പൊ ആൽബം മേടിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരാം ചേച്ചി. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ കൂടുതൽ കിട്ടിയാൽ നിനക്ക് കമ്മീഷനും കൂടും. ആ, അത് ഓർമ്മ വേണം. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത് എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇങ്ങനെയും സമൂഹത്തിൽ നടക്കുന്നില്ലേ സ്ത്രീധന പീഡനങ്ങൾ? വാർത്തകളിൽ നിറയുമ്പോൾ സ്റ്റാറ്റസ് ഇടാനും സോഷ്യൽ മീഡിയയിലൂടെ ഘോരഘോരം പ്രസംഗിക്കാനുമല്ലാതെ ഞാൻ സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ എത്ര പേരുണ്ട് ഇവിടെ.